ഹായ് ഗൈസ്, ഹൈ ഓൺ വീൽസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, എങ്ങനെ ഒരു മോട്ടോർ ബൈക്ക് ഓടിക്കാൻ പഠിക്കാം, അതൊരു 6 മണിക്കൂർ കൊണ്ട് പഠിപ്പിച്ചു തരാം, അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റും, അങ്ങനെയൊന്നുള്ളൊരു ഗ്യാരണ്ടി ഒന്നും ഞാൻ തരുന്നൊന്നുമില്ല. കാരണം അത് നമ്മുടെ പേടി ആശ്രയിച്ചിരിക്കും. നമുക്ക് പേടി കുറവാണെന്നുണ്ടെങ്കിൽ വേഗം പഠിക്കാനായിട്ട് പറ്റും. എനിക്ക് ഞാൻ ശരിക്കും ഓടിച്ച് പഠിച്ചതാണ്. എന്നെ ഒരാൾ പഠിപ്പിച്ച് ഇന്നത് ഇന്ന പോലെ ചെയ്യണം, അത് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ വണ്ടി ഓടിക്കാനായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണം, പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണം. വേറൊന്നുമല്ല, നമുക്ക് കാല് നല്ല കംഫർട്ടായിട്ട് നിലത്ത് എത്താൻ പറ്റുന്ന വണ്ടികൾ, ഇപ്പോൾ CD Don, CT 100, പ്ലാറ്റിന, അങ്ങനെയുള്ള ചെറിയ വണ്ടികൾ, വെയിറ്റ് കുറഞ്ഞ വണ്ടികൾ ചൂസ് ചെയ്യുക. കാരണം നമ്മൾ ഓടിച്ച് പഠിക്കുന്ന സമയത്ത് അല്ലറ ചില്ലറ വീഴ്ചകളൊക്കെ സംഭവിക്കാവുന്നതുള്ളൂ. ആ സമയത്ത് വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ രക്ഷപ്പെടാനായിട്ട്, കൈച്ചിലാവാനായിട്ട് നല്ലത് ഇതുപോലെയുള്ള ചെറിയ വണ്ടികളാണ്. ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് അവഞ്ചർ 220 ക്രൂയിസ് ആണ്. ഇപ്പം എൻ്റെ വണ്ടി ആയതുകൊണ്ട് ഞാനത് എടുത്തുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് അതിനേക്കാളും ചെറിയ വണ്ടി വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാവുന്നതാണ്, അതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം, നമ്മളെ പഠിപ്പിക്കാനായിട്ട് ഇപ്പോൾ നല്ല കാലൊക്കെ ബാക്കിലിരുന്ന്, ബാക്ക് സീറ്റിലിരുന്നാൽ കാല് നിലത്ത് കുത്താൻ പറ്റുന്ന, നന്നായിട്ട് ഡ്രൈവിംഗ് അറിയാവുന്ന ഒരാളായിരിക്കണം നമ്മളെ പഠിപ്പിച്ച് തരേണ്ടത്. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ടിപ്സ് പറഞ്ഞു തരികയാണ്. കാരണം ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓൺലൈൻ വഴി നീന്തൽ പഠിച്ച പോലെയായിരിക്കും. നമ്മളെങ്ങനെ കണ്ടാലും നമുക്ക് നമ്മുടെ ബൈക്കിൻ്റെ മേലെ കയറിയിരിക്കാതെ, ഒന്ന് ഓടിച്ച് നോക്കാതെ, ഒരു ബാലൻസ് ഒന്നും നോക്കാതെ നമുക്ക് ഓടിച്ച് പഠിക്കാൻ പറ്റില്ല. എങ്കിലും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ നിങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന അവഞ്ചർ 220 ക്രൂയിസ് ആണ്. ഇപ്പോൾ എൻ്റെ വണ്ടി ആയതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. അതിനേക്കാളും ചെറിയ വണ്ടിയാണ്, അതിന് പഠിക്കാൻ പറ്റുമോ അങ്ങനെയൊന്നുള്ള പേടിയൊന്നും വേണ്ട. അപ്പോൾ CD Don നേരത്തെ പറഞ്ഞ പോലെ ഹൈറ്റ് കുറഞ്ഞ, വെയിറ്റ് കുറഞ്ഞ വണ്ടികൾ ആദ്യം ഉപയോഗിച്ച് പഠിക്കുക. അതിനുശേഷം നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വലിയ വലിയ വണ്ടികളിലേക്കൊക്കെ ഇരുന്നും ബാലൻസ് ചെയ്തൊക്കെ നോക്കാം. ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു വണ്ടി കാണുമ്പോൾ പ്രധാനമായിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ക്ലച്ച് എവിടെ, ബ്രേക്ക് എവിടെ, അതൊക്കെ എനിക്കും സംഭവിച്ചിട്ടുള്ളതാണ്. തുടക്ക ഘട്ടങ്ങളിൽ പഠിപ്പിക്കുന്ന സമയത്താണെങ്കിലും ബ്രേക്കിന് പകരം ആക്സിലേറ്റർ കൊടുക്കുക, അല്ലെങ്കിൽ എങ്ങാനും നമ്മുടെ ബാലൻസ് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹറിബറിയിൽ നമ്മൾ കിട്ടുന്ന സാധനമൊക്കെ പിടിച്ചമർത്തുക, ഇതൊക്കെ സംഭവിക്കാവുന്നതാണ്. അപ്പോൾ ചെറിയ വീഴ്ചകളൊക്കെ നടക്കാം. പിന്നെ നമ്മൾ മാറ്റി വയ്ക്കേണ്ട ഒരു കാര്യം ചമ്മലാണ്. നമ്മൾ ഇത്തിരി ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലത്താണ് വണ്ടി ഇട്ട് വീഴുന്നത്. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ഇച്ചിരി കോൺഫിഡൻസ് ആയി ഒന്ന് റോട്ടിലോട്ട് ഇറങ്ങിയ സമയത്ത് വണ്ടി ഇട്ട് വീണു, ആൾക്കാരൊക്കെ നോക്കി, പല കമൻ്റ് ഉണ്ടാവും, നിനക്കൊക്കെ വല്ല സ്കൂട്ടി ഓടിച്ച് നടന്നാൽ പോരെ, അങ്ങനെയുള്ള ഒരുപാട് കമൻസൊക്കെ നമുക്ക് കേൾക്കേണ്ടി വരും. പക്ഷെ അതിലൊന്നും തളരരുത്. നമുക്കൊരു പേടി കുറവായിരിക്കണം, ആത്മവിശ്വാസം കൂടുതലായിരിക്കണം, ഓവറാവരുത്. പക്ഷെ നമുക്ക് വേണം, എന്നാൽ മാത്രമേ നമുക്ക് ബൈക്കുമായിട്ടൊന്ന് യൂസ്ഡ് ആവാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ബൈക്ക് ഓടിക്കാൻ പഠിക്കുന്നു എന്ന് പറയുന്നത് ഒരു ആഗ്രഹമായിട്ട് വരുന്നതല്ലേ. നമ്മളൊക്കെ സൈക്കിൾ ഓടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സ്വപ്നം കാണുക എന്താ, ഒരു സ്കൂട്ടി ഓടിക്കണം, അല്ലെങ്കിൽ ഒരു 2-വീലർ, ചെറിയ സാധാരണ നമ്മുടെ അമ്മമാരും ആൻറ്റിമാരൊക്കെ ഓടിക്കുന്ന സ്കൂട്ടി ഓടിച്ച് നടക്കണം എന്നാണ് സ്വപ്നം കാണുക. പക്ഷേ ബോയ്സ് സ്വപ്നം കാണുക എന്താ, സൈക്കിൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബൈക്ക് ഓടിക്കണം എന്ന്. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമ്മളും അങ്ങനെ സ്വപ്നം കണ്ട് തുടങ്ങിയിട്ടുണ്ട്. നമുക്കും ബൈക്ക് ഓടിക്കണം, റൈഡൊക്കെ പോകണം. പക്ഷേ ഓടിക്കാൻ പഠിപ്പിക്കാനായിട്ട് ചോദിക്കാൻ ധൈര്യപ്പെട്ട് ചോദിക്കാൻ പറ്റുന്ന ആൾക്കാരില്ല, അല്ലെങ്കിൽ പഠിപ്പിച്ച് തരാൻ അത്രയും ധൈര്യമുള്ള ആൾക്കാരില്ല. കാരണം നമ്മുടെ സേഫ്റ്റി ആലോചിച്ചിട്ടാണ് മെജോറിറ്റിയും പാരൻസ് സമ്മതിക്കാത്തത് ഇപ്പോൾ ബൈക്ക് ഓടിക്കണം എന്ന് നമ്മളൊരു ആവശ്യം വീട്ടിൽ പറയുമ്പോൾ. പക്ഷേ നമ്മൾ ഓടിച്ച് പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീട്ടുകാർ സമ്മതിക്കാതിരിക്കുമൊന്നുമില്ല അല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ പേടി ആദ്യം മാറ്റി വയ്ക്കണം. കുറച്ചെങ്കിലും ആത്മവിശ്വാസം എന്തായാലും വേണം. നമുക്കൊരു ചെറിയ ഡിലേ വന്നത് നല്ലൊരു മഴയങ്ങ് കഴിഞ്ഞുള്ളൂ. അപ്പോൾ ആകാശമൊക്കെ ഒന്ന് തെളിഞ്ഞ് ആ ഒരു പഴയ വെളിച്ചത്തിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത്, നമ്മൾ ഏത് വണ്ടിയാണോ പഠിക്കാൻ പോകുന്നത്, ഏത് ബൈക്കിലാണോ പഠിക്കാൻ പോകുന്നത്, ആ ബൈക്കിനെ നമ്മളൊന്ന് അറിയണം. കിക്കർ അടിച്ച് സ്റ്റാർട്ടാക്കുന്ന ബൈക്കുകളാണെന്നുണ്ടെങ്കിൽ കിക്കർ അടിക്കുന്നത് എങ്ങനെയാണെന്ന് തന്നെ നമ്മൾക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു. കാരണം ബുള്ളറ്റ് പോലുള്ള വണ്ടികൾക്ക് കുറച്ചുകൂടി ടഫാന്ന് തോന്നുന്നു, കുറച്ചുകൂടി ടഫാണ്. സാധാരണ ഈ CD Don, CT 100 പോലെയുള്ള ബൈക്കുകളെ കിക്കർ അടിച്ച് സ്റ്റാർട്ടാക്കുന്നതിനേക്കാളും ടഫായിരിക്കും ബുള്ളറ്റ് പോലുള്ളൊരു വണ്ടി. അപ്പോൾ പഠിക്കാനായിട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കേണ്ടത് വെയിറ്റ് കുറഞ്ഞ, ഹൈറ്റ് കുറഞ്ഞ, നമുക്ക് കംഫർട്ടായിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന വണ്ടികളിലായിരിക്കണം ആദ്യം നമ്മൾ ഓടിച്ച് പഠിക്കേണ്ടത്. അപ്പോൾ ഈ ഏത് വണ്ടിയാണെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടണം. അത് ഓണാക്കുന്ന എവിടെയാണ്, ഓഫാക്കുന്ന എവിടെയാണ്, ഇൻഡിക്കേറ്റർ എവിടെയാണ്, ഹോൺ എവിടെയാണ്, ലൈറ്റ് ഓണാക്കുന്ന എവിടെയാണ്, ഓഫാക്കുന്ന എവിടെയാണ്, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ഏത് വണ്ടിയിലാണ് പഠിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബൈക്കിൽ നോക്കിയിട്ട് വേണം പഠിക്കാനായിട്ട്. അപ്പോൾ ഈ വണ്ടിയിൽ സെൽഫ് സ്റ്റാർട്ടാണ് നമുക്കുള്ളത്. ജസ്റ്റ് ഈ ഒരു ബട്ടൺ ഓണാക്കിയാൽ മതി. ഇവിടെ ഓഡോമീറ്ററിൽ ലൈറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കിലോമീറ്ററും കാണാൻ പറ്റും, സ്പീഡും കാണാൻ പറ്റും. പിന്നെ ഫ്യൂവൽ മീറ്റർ വന്നിരിക്കുന്നത് ഫ്യൂവൽ ടാങ്കിൻ്റെ മേലെ തന്നെയാണ്, ഫ്യൂവൽ എത്ര ഉണ്ടെന്നുള്ളത്. പിന്നെ ഇൻഡിക്കേഷൻ വരുന്നത് ഇവിടെയാണ്, ഇപ്പോൾ ഇത് ന്യൂട്രലാണ്, വണ്ടി കിടക്കുന്നത് ന്യൂട്രലാണ്.
ഓണാണ് എന്നുള്ളതിൻ്റെയാണ് ഇവിടെ കാണുന്ന ഈ ലൈറ്റ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമുക്കൊരു ബൈക്കിനെ കുറിച്ച് അറിയേണ്ടത്. എവിടെയാണ് സ്റ്റാർട്ട് ആക്കേണ്ടത്, എവിടെയാണ് ഹോൺ, എവിടെയാണ് ലൈറ്റ്, ബ്രേക്ക്. ബ്രേക്ക് ഇത് വണ്ടികളുടെ ലെഫ്റ്റ് സൈഡിൽ, ബൈക്കുകളുടെ പൊതുവെ വരെ ലെഫ്റ്റ് സൈഡിൽ ക്ലച്ചും റൈറ്റ് സൈഡിൽ ബ്രേക്കും ആണ് വരുന്നത്. പിന്നെ അവഞ്ചറിൻ്റെ ബാക്ക് ബ്രേക്ക് വരുന്നത് ഇവിടെയായിട്ടാണ്. കുറച്ചങ്ങോട്ട് അവഞ്ചറിൻ്റെ ഈ വണ്ടികളുടെ ഒരു മോഡലായതുകൊണ്ടാണ് കുറച്ചങ്ങോട്ട് തള്ളി നിൽക്കുന്നത്. ബാക്കി ബൈക്കുകളുടെയൊക്കെ കുറച്ച് ഇവിടെ തന്നെയായിട്ടാണ് വരിക. അത് നിങ്ങൾക്ക് ബൈക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഇതിൽ കയറിയിരുന്നിട്ടുള്ള ഒരു ബാലൻസിങ് ആണ് നോക്കണ്ടത്. കയറിയിരുന്നു, എനിക്കും ജസ്റ്റ് ഇങ്ങനെ സൈഡ് സ്റ്റാൻഡിൽ വെക്കുവാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് നമ്മുടെ ആ ഒരു കാല് ജസ്റ്റ് ഒന്ന് മുട്ടുന്നേ ഉള്ളൂ കേട്ടോ. നിവർത്തി വെച്ചു, സൈഡ് സ്റ്റാൻഡ് നമ്മൾ തട്ടി. ഇങ്ങനെ കൈ നമുക്ക് പിടിക്കാതെ രണ്ട് കാലയിലും ബാലൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ? ആദ്യത്തെ സമയം നമ്മൾ ബൈക്കിലിരിക്കുമ്പോൾ എന്തായാലും പറ്റാൻ ചാൻസ് ഇല്ല. വെയിറ്റ് കുറഞ്ഞാണെങ്കിൽ നമുക്ക് ഓവർ വെയിറ്റ് ആയിട്ട് തോന്നും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു ചാഞ്ചാടിക്കളിയൊക്കെ വരാം. അതിലാണ് നമ്മൾ ഫസ്റ്റ് പകച്ചു പോകാൻ ചാൻസ് ഉള്ളൊരു കാര്യം. അയ്യോ വീണു 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 പിടിക്കണേ ഇങ്ങനെയൊക്കെ നമ്മൾ പറയുക ആ സമയത്താ. പിടിവിടല്ലേ നമുക്കൊരു കോൺഫിഡൻസ് ആവാൻ ബൈക്കിന് കുറച്ച് ബാലൻസ് ആയി വരണം. നമ്മളും ബൈക്കുമായിട്ടുള്ളൊരു ആ ഒരു എന്താ പറയുക ഒരു കെമിസ്ട്രി സെറ്റ് ആയാലാണ് ബൈക്കിൽ നമുക്ക് ഓടിച്ചങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. വണ്ടി ഇതിപ്പോൾ ന്യൂട്രലാണ്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. ന്യൂട്രൽ ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ലെഫ്റ്റ് സൈഡ് വരുന്നത് ക്ലച്ചാണ്, റൈറ്റ് സൈഡ് വരുന്നത് ബ്രേക്കാണ്. ക്ലച്ച് പിടിച്ചിട്ട് വേണം ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ. ഇതിപ്പോൾ ഫസ്റ്റ് ഗിയറിലേക്ക് ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ടാണ് നമ്മൾ മൂവ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ നമ്മളോട് ആദ്യം പറഞ്ഞു തരിക ക്ലച്ച് മെല്ലെ റിലീസ് ചെയ്തിട്ട് ആക്സിലേറ്റർ മെല്ലെ കൂട്ടി കൊടുക്കുക എന്നാണ് പറഞ്ഞു തരിക. സ്വാഭാവികമായിട്ടും സംഭവിക്കാൻ ചാൻസ് ഉള്ളൊരു കാര്യം ഇതാണ്. ക്ലച്ച് മെല്ലെ റിലീസ് ചെയ്ത് ആക്സിലേറ്റർ കൂട്ടാൻ പറയുമ്പോൾ ആദ്യത്തെ നമ്മൾ പഠിക്കുന്ന ആ സമയത്ത് എപ്പോഴും സംഭവിക്കാൻ ചാൻസ് ഉള്ളത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓഫായി പോകും. അതിപ്പോൾ നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താലും അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദൂരം പോവുക, ഓഫാക്കുക, വീണ്ടും സ്റ്റാർട്ടാക്കുക. കിക്കർ അടിച്ച് സ്റ്റാർട്ടാക്കുന്നതാണെന്നുണ്ടെങ്കിൽ കിക്കർ അടിച്ച് തന്നെ സ്റ്റാർട്ടാക്കി നോക്കുക. സെൽഫ് ഇല്ലാന്നുണ്ടെങ്കിൽ കിക്കർ അടിച്ച് തന്നെ സ്റ്റാർട്ടാക്കി നോക്കുക. ദെൻ കുറച്ച് ദൂരം പോവുക, ഓഫാക്കുക, പിന്നെ ന്യൂട്രൽ ഇടുക, സ്റ്റാർട്ടാക്കുക, പിന്നെ കുറച്ച് ദൂരം പോവുക. അങ്ങനെ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്താലേ നമുക്കൊരു തറവായിട്ട് പഠിക്കാമെന്ന് അറിയില്ലേ, തറയായിട്ട് പഠിക്കാമെന്ന് അറിയില്ലേ. അങ്ങനെ പഠിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നമ്മൾ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ടൈം ആകുമ്പോൾ ക്ലച്ച് റിലീസ് ചെയ്ത് ആക്സിലേറ്റർ കൊടുക്കാൻ പറയുമ്പോൾ അത് ഓഫായി പോകുന്നത് സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്നതാണ്. പകച്ചു പോവരുത്. വീണ്ടും നമുക്ക് ട്രൈ ചെയ്യാം. ഞാൻ ന്യൂട്രൽ ആക്കിയില്ലായിരുന്നു, മറക്കരുത്, ന്യൂട്രൽ ആക്കിയിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. മൂവ് ചെയ്തു, നമ്മൾ വണ്ടി മൂവ് ചെയ്തു, ഓഫാക്കി നിർത്തി. പിന്നെ ഈ പൊസിഷൻ ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. പെട്ടെന്ന് നമ്മളൊരു ഹറിബറി അല്ലെങ്കിൽ ഇച്ചിരി സ്പീഡൊക്കെ കൂട്ടി പോകുമ്പോൾ ഞാൻ ഇങ്ങോട്ട് ടാങ്കിൻ്റെ മേലേക്ക് കയറി ഇരുന്നിട്ട് ഓടിക്കുക. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഞാനും ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് കേട്ടോ അത്. ഫ്രണ്ടോട്ട് ആഞ്ഞിരുന്ന് ഓടിക്കുക, നമുക്കൊരു ഒരു കോൺഫിഡൻസിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വരുന്നത്. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കുറച്ച് സീറ്റിലേക്ക് കുറച്ച് കയറിയിരുന്ന് നമുക്ക് ഡ്രൈവർ സീറ്റ് എന്ന് പറയുന്നത് ഇത്രയും ഭാഗം ബാക്കിലുണ്ട്, എന്നാലും നമ്മൾ ഓടിച്ചു വരുമ്പോൾ ഫ്രണ്ടിലോട്ടായി പോകും. അപ്പോൾ ഇരുന്ന് പഠിക്കുക ആദ്യം തന്നെ. പിന്നെ ഈ അവിടെ ഇരുന്നിട്ട് ബൈക്കിനെ നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ തന്നെ ഒരു കോൺഫിഡൻസ് ഒക്കെ വരും. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നു എന്നാണ് വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഫേസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, ഇപ്പോൾ കയറ്റത്ത് വണ്ടി ഓഫായി പോവാം, അപ്പോൾ എന്ത് ചെയ്യും, അതൊക്കെ ഞാനും ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഫേസ് ചെയ്ത കാര്യങ്ങളാണ്. കാരണം കയറ്റത്തൊക്കെ നിർത്തിയിട്ട് ഗിയർ എങ്ങോട്ട് മാറ്റിയാലാ വണ്ടി പോവുക, അതൊക്കെ മറന്നു പോവും. നമ്മൾ പകച്ചിട്ടാണ് പെട്ടെന്ന് കഴിയും. അത് ഒന്നും അറിയാത്ത ഒരു മൈൻഡാകെ ബ്ലാങ്ക് ആയി പോകുന്ന അവസ്ഥയൊക്കെ വരും ആദ്യം നമ്മൾ റോട്ടിലേക്കോട്ട് ഇറങ്ങുമ്പോൾ. അപ്പോൾ പകപ്പ് വേണ്ട, പേടി, അനാവശ്യമായിട്ടുള്ള പേടിയൊന്നും വേണ്ട. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഇത് കണ്ടതിന് ശേഷം വീട്ടിൽ പുറത്തേക്കൊന്നും പോവാതെ കുറച്ച് സ്പേസ് ഉള്ളിടത്താണെന്നുണ്ടെങ്കിലും ആദ്യം ഒന്ന് ബൈക്കായിട്ടൊന്ന് ഇരുന്ന് ബാലൻസ് ഒക്കെ ആയതിന് ശേഷം ഈ പറഞ്ഞ പോലെ ഒന്ന് ഓണാക്കി ഓഫാക്കി കുറച്ച് ദൂരം ഇങ്ങനെ ഓഫാക്കുക, ഓണാക്കി നോക്കുക, കുറച്ച് ദൂരം പോവുക, ഓഫാക്കുക, ഓണാക്കുക. അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വന്നോ എന്നറിയാനായിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്തതിന് ശേഷം ദാ കമൻറ്റ് ബോക്സിൽ വന്ന അഭിപ്രായം പറയാനായിട്ട് മറക്കരുത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ഈ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും
സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ.